Hi friends, another video. Appamma varikkumba namukku soup pole pongi varante yeast or soda padi onnum venda ṭa. Appo ide pachara njan kudurthu vechirunna. Appo korchu pagudi adhi nammal ittu kodukkanunde mixer jar likku. Appo idu nu parna soda padi venda adu pole thana yeast venda onnum venda ṭa. Ini ippa njan korchu nammukku oru kaipidi adhaayathu ee oru alavine anusarichittu njan oru kaipidi choru oru valiyoru kaipidi choru ittu kodukkanunde. Ini aavashyathine uppu cherthu kodukkam. എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഞാൻ വലിയൊരു സ്പൂൺ ഉഴുന്ന് നന്നൊരു 6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നായിരിക്കണം അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു അപ്പോൾ ഒരു സ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പഞ്ചസാരയും അതുപോലെ തന്നെ ഉഴുന്നും കൂടി ആകുമ്പോൾ നമ്മുടെ അപ്പത്തിന്റെ മാവ് നന്നായി പൊങ്ങി വരും ട്ടോ ഈ ഒരു മഴക്കാലമാണെങ്കിൽ തന്നെ നല്ല അസലായി പൊങ്ങി വരും ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ബാച്ചായിട്ട് അരച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ട് ദേ ഈ ഒരു മാവ് ഈ ഒരു കട്ടിയെ പാടുള്ളൂ ഒരുപാട് കട്ടിയും പാടില്ല ഒരുപാട് ലൂസും പാടില്ല കേട്ടോ അപ്പോൾ ദേ ഞാൻ എല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി കാരണം മൂന്ന് തവണയായിട്ട് അരച്ചെടുത്തോണ്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണമല്ലോ അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് മിക്സാക്കി നമ്മൾ എടുക്കുന്നുണ്ട് എടുത്ത ശേഷം മൂടി വെക്കുക അപ്പോൾ ഇത് രാത്രി ഒരു 10 മണിയാകുമ്പോഴാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും കറക്റ്റായിട്ട് വന്നിരിക്കും കേട്ടോ അപ്പൊ നന്നായി ഇളക്കിയ ശേഷം മൂടി വെക്കുക ഇനി നമുക്ക് എത്രമാത്രം പൊങ്ങോ എന്ന് നമുക്ക് നോക്കി നോക്കാം ദേ കണ്ടോ മാവ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് ഇതേ പത സോപ്പ് പത പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ അപ്പൊ ഈ ഉഴുന്ന് നിങ്ങൾ ഈ രീതിയിൽ ചേർത്ത് പഞ്ചസാരയും ചേർക്കണം ഉഴുന്നും ചേർക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ നിങ്ങളുടെ കയ്യിൽ പഴയ ദോശമാവ് പുളിച്ച ഇഡ്ലി മാവ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക അരക്കണ സമയത്ത് അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നല്ല അസലായിട്ട് പൊങ്ങി വരും കേട്ടോ ഇപ്പൊ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെറുതെ ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല ഒരു തവണ നല്ല അസലായിട്ട് ഇളക്കി കൊടുത്ത ശേഷം അപ്പച്ചട്ടിയിൽ നമുക്ക് ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കുക കേട്ടോ ചുറ്റിച്ചെടുക്കണം തവി വെച്ചൊരിക്കലും നമ്മൾ ചുറ്റിക്കരുത് ആ ഒരു ഇത് ഇങ്ങോട്ട് പോകും അതുകൊണ്ടാണ് ഇതേ അപ്പൊ ഞാൻ ഇതൊന്ന് മൂടി വെക്കട്ടെ കേട്ടോ എന്റെ എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വയറിനൊന്നും കുഴപ്പമില്ല അതായത് ഈസ്റ്റും സോഡപ്പൊടിയൊക്കെ ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് വന്ന് വയറിന് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും ദേ ഇനി നമുക്കതങ്ങ് മൂടി വെക്കാം കേട്ടോ ഇനി നിങ്ങൾ ഇതുപോലെ ഉഴുന്ന് ചേർത്ത് ആദ്യം ആരും അധികം കാണാൻ ചെയ്ത് കാണാറില്ല ഇതേ അപ്പം നമ്മളത് ഇങ്ങനെ നമ്മൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരിയെടുക്കാം അപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഉഴുന്ന് ചേർത്തിട്ടാണ് ചെയ്തെടുക്കുക കേട്ടോ ഇത് കണ്ടതേ അപ്പം നല്ല സോഫ്റ്റ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം നല്ല സോഫ്റ്റ് ആണെന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ അപ്പോൾ അത് അടുത്തതും കൂടി ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതെ അപ്പം അടുത്തതും കൂടി ഇതേ ആയിട്ടുണ്ട് അപ്പം അടുത്തത് ഞാൻ കോരിയെടുക്കുകയാണ് കണ്ടോ പേപ്പർ പോലത്തെ അപ്പമാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ അപ്പം റെഡി ആയിട്ടുണ്ട് വെള്ളപ്പം റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാൽ വേണ്ട തേങ്ങ വേണ്ട അതുപോലെ തന്നെ ഈസ്റ്റ് വേണ്ട സോഡപ്പൊടി വേണ്ട ഒന്നും വേണ്ട വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്തെടുക്കാം നോക്കിക്കേ എന്ത് പഞ്ഞി പോലെ നല്ല മുല്ലപ്പ് പോലത്തെ വെള്ളപ്പമാണത് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ പഴയ ദോശമാവുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക ഉഴുന്ന് 6 മണിക്കൂറെങ്കിലും കുതിർത്തിരിക്കണേ അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കി അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്